നമസ്കാരം. ബോട്ടണിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നത്. സോ നൗ യു ആർ വെൽ അവെയർ ഓഫ് ഹൗ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ആർ ഡെവലപ്ഡ്, അല്ലെ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിലൂടെ. സോ വി ഹാവ് സ്റ്റഡീഡ് ദ സ്റ്റെപ്സ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് വെറൈറ്റീസ്. നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിലൂടെ കണ്ടത്. പ്രധാനമായിട്ടും എന്തൊക്കെയായിരുന്നു ആ ഡിസയേർഡ് ക്യാരക്ടേഴ്സ്? പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഈൽഡ് കൂടിയ അല്ലെങ്കിൽ ഉൽപാദനശേഷി കൂടിയ സസ്യങ്ങൾ. മറ്റൊന്ന് നമ്മൾ ചെയ്തത് ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്ത് വന്ന മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ യു വെ ഗിവൺ ആൻ അസൈൻമെൻറ്റ് ടു നോ എബൌട്ട് ദ കോസിറ്റീവ് ഓർഗനിസംസ് ഓഫ് സെർട്ടൺ ഡിസീസസ് ആൻഡ് ദ മോഡ് ഓഫ് ദർ ട്രാൻസ്മിഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഒരു രോഗമുണ്ടാക്കുന്ന ജീവി, അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ഈ ഡിസീസസ് കോസ് ചെയ്യുന്ന, അതായത് ഫംഗസ്, വൈറസ് ബാക്ടീരിയ മുതലായവ കോസ് ചെയ്യുന്ന ഡിസീസസ് മാത്രമാണോ സസ്യങ്ങളെ നമ്മുടെ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? ക്രോപ്പ് ഈൽഡ് ഉണ്ടാകുന്നതിനെ നശിപ്പിക്കുന്ന കീടങ്ങളും അവയുടെ ഫാമേഴ്സിനൊരു വലിയ തലവേദനയാണ്. ഇത്തരത്തിൽ സസ്യങ്ങളിൽ ഫീഡ് ചെയ്യുന്ന ധാരാളം ഇൻസെക്ട്സ് ഉണ്ട്. ക്രോപ്പ് പ്ലാന്റ്സിൽ ഫീഡ് ചെയ്യുന്ന ധാരാളം ഇൻസെക്ട്സും പെസ്റ്റും ഉണ്ട്. ഇത്തരത്തിലുള്ള പെസ്റ്റുകളെയും മറ്റും നശിപ്പിക്കുന്നതിന് സാധാരണഗതിയിൽ ഫാമേഴ്സ് എന്താ ചെയ്യുക, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പെസ്റ്റിസൈഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ പെസ്റ്റിസൈഡ്സ് കെമിക്കൽസ് ആണെന്ന് നമുക്കറിയാം. അത്തരം കെമിക്കൽസിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പെസ്റ്റിനെ അല്ലെങ്കിൽ സസ്യങ്ങളെ ബാധിക്കുന്ന ഇത്തരം കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഈ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പെസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിലൂടെ സാധിച്ചിട്ടുണ്ട്. സോ നൗ ലെറ്റ് അസ് ലുക്ക് ഓൺ ഹൗ ദിസ് പെസ്റ്റ് റെസിസ്റ്റീവ് പ്ലാന്റ്സ് ആർ ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ന്യൂ വെറൈറ്റീസ് ആർ ഫോം. സോ നൗ ലെറ്റ് അസ് ലുക്ക് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സച്ച് പെസ്റ്റ് റെസിസ്റ്റീവ് പ്ലാന്റ്സ്. സസ്യങ്ങൾക്ക് കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നത് അവയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് സവിശേഷതകൾ കാരണമാണ്. ഏതൊക്കെയാണ് ആ സവിശേഷതകൾ? ഇൻസെക്ട് റെസിസ്റ്റൻസ് മേ ബി ഡ്യൂ ടു മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബാഹ്യഘടനയിൽ അവയ്ക്കുള്ള പ്രത്യേകതകൾ കൊണ്ട് സസ്യങ്ങൾക്ക് ഈ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവയിലുണ്ടാകുന്ന രാസീയമായ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയൊക്കെ അവയെ തടയാനായിട്ട് സാധിക്കും കീടങ്ങളെ. മറ്റൊന്ന് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവയിലുണ്ടാകുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഈ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധാരണഗതിയിൽ സസ്യങ്ങൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ സസ്യങ്ങളിലെ കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് പ്രധാനമായിട്ടും മോർഫോളജിക്കൽ, ബയോകെമിക്കൽ ഓർ മേ ബി ഓഫ് ദ ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഇത്തരത്തിൽ ചെടികള് പ്രതിരോധശേഷിയുള്ള കീടങ്ങളെ, അവയെ ആക്രമിക്കുന്ന ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചെടികളുടെ ഈ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് വഴിയുള്ള റെസിസ്റ്റൻസിന് ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഹെയറി ലീവ്സ് ഇൻ ക്രോപ്പ് പ്ലാന്റ്സ്. സാധാരണ സസ്യങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വിളകളിൽ, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളിൽ കാണുന്ന ഹെയറി ലീവ്സ് എന്താണ്? ഇലകളിലുള്ള രോമങ്ങൾ. അവ കോട്ടൺ പ്ലാന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ, കോട്ടൺ പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ജാസിഡ്സ് വിച്ച് ഇൻഫെക്ട് ദം ഡ്യൂ ടു ദയർ ഹെയറി ലീവ്സ്. അവയിലുള്ള ഹെയറി ലീവ്സിന്റെ പ്രത്യേകത കൊണ്ട്, മോർഫോളജിക്കൽ ക്യാരക്ടറാണ്, അവയിലുള്ള ആ പ്രത്യേകത കൊണ്ട് കോട്ടൺ ലീഫിൽ, കോട്ടൺ പ്ലാന്റ്സിലുള്ള ഹെയറി ലീവ്സ് കൊണ്ട് ജാസിഡ്സ് എന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പരുത്തി ചെടികൾക്ക് സാധിക്കുന്നു. മറ്റൊന്ന് വീറ്റ് പ്ലാന്റ്സിലാണ്. നിങ്ങൾക്കറിയാം ഗോതമ്പ് ചെടിയിലും ഇത്തരം ഹെയറി ലീവ്സ് കാണാം.
ആ പ്രത്യേകത കൊണ്ട് തന്നെ സിറിൽ ലീഫ് ബീറ്റിൽ എന്ന് പറയുന്ന കീടത്തിന്റെ ആക്രമണത്തെ തടയാനായിട്ട് ഗോതമ്പ് ചെടികൾക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു മോർഫോളജിക്കൽ ക്യാരക്ടറാണ്. ചെടിയുടെ ബാഹ്യമായ ഘടനയിലുള്ള ഒരു പ്രത്യേകത കൊണ്ട് ചെടി കീടങ്ങളെ പ്രതിരോധിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് സോളിഡ് സ്റ്റെം ഇൻ വീറ്റ്. ഗോതമ്പിലെ തന്നെ മറ്റൊരു മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അവയിലുള്ള കട്ടിയുള്ള സോളിഡ് ആയിട്ടുള്ള സ്റ്റെം. അത്തരത്തിലുള്ള സോളിഡ് സ്റ്റെം ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെം സോഫ്ലൈ എന്ന കീടത്തെ പ്രതിരോധിക്കാൻ വീറ്റിന് സാധിക്കാറുണ്ട്. ഇപ്പൊ ഗോതമ്പ് ചെടിയെ അല്ലുള്ള കട്ടിയുള്ള സ്റ്റെം അവയെ വീറ്റ് സോഫ്ലൈ എന്ന കീടങ്ങളിൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത സ്മൂത്ത് ലീവ്സ് ആൻഡ് നെക്ടർലെസ് കോട്ടൺ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലീഫ്, വിത്തൌട്ട് എനി ഹെയർ ഒന്നും ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലീഫ്, നെക്ടർ ഇല്ലാതിരിക്കുക, തേൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇത് രണ്ടും കോട്ടൺ ചെടിയെ ബോൾ വേംസിൽ നിന്ന് പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അവയുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കാറുണ്ട്. കോട്ടൺ ചെടികളുടെ അല്ലെങ്കിൽ പരുത്തി ചെടിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ബോൾ വേംസ്. ബോൾ വേംസിന്റെ ആക്രമണത്തിൽ നിന്ന് അവയെ പ്രതിരോധിക്കുന്നതിന് അല്ലെങ്കിൽ അവയെ തടയുന്നതിന് അവയുടെ സ്മൂത്ത് ലീവ്സിനും തേനില്ലാതിരിക്കുന്ന അവസ്ഥയും അവയെ സഹായിക്കാറുണ്ട്. മറ്റൊന്ന് മെയ്സിലുള്ള ഒരു പ്രത്യേകതയാണ്. എന്താണ് മെയ്സ്? ചോളം. ചോളത്തിലുള്ള ഒരു പ്രത്യേകതയാണ് ഹൈ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ലോ നൈട്രജൻ ആൻഡ് ലോ ഷുഗർ കണ്ടന്റ്. അസ്പാർട്ടിക് ആസിഡിന്റെ അളവ് വളരെ കൂടിയിരിക്കുക, നൈട്രജന്റെയും ഷുഗറിന്റെയും അളവ് കുറഞ്ഞിരിക്കുക. ഇത് ഒരു ഫിസിയോളജിക്കൽ ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഇത്തരത്തില് ചോളം ചെടിയിലുള്ള ഈ പ്രത്യേകത സ്റ്റെം ബോറേഴ്സ് എന്ന കീടങ്ങളിൽ നിന്ന് അവയെ രക്ഷിക്കുന്നു. ഇത്തരത്തില് ചെടികളിൽ കാണുന്ന മോർഫോളജിക്കൽ ബയോകെമിക്കൽ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് സസ്യങ്ങളെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ സഹായിക്കാറുണ്ട്. എല്ലാ സസ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ വി ക്യാൻ ഡെവലപ്പ് ദിസ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡ്സ് ബൈ ത്രൂ ദ സെയിം മെത്തേഡ് ദാറ്റ് വി ഹാവ് അഡാപ്റ്റഡ് ഫോർ ഡെവലപ്പിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ് വിത്ത് ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ യീൽഡ്. അവിടെയും നമ്മൾ ചെയ്ത എന്താണ്, ഒരു ഏതാണോ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, ഇവിടുത്തെ ഡിസൈറബിൾ ക്യാരക്ടർ എന്താണ്, റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് ആണ്. അവയുടെ ഒരു സോഴ്സ് ഏതെങ്കിലും ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയിൽ നിന്ന് സോഴ്സ് പ്ലാന്റിനെ പാരന്റ് ആയിട്ട് കണ്ടെത്തി ഹൈബ്രിഡൈസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പുതിയ ചെടി ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ് ഇത്തരത്തിൽ പെസ്റ്റ് റെസിസ്റ്റീവ് ഹൈബ്രിഡ്സിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഏതൊക്കെ ആയിരിക്കും ഇത്തരത്തില് റെസിസ്റ്റീവ് ജീൻസിന്റെ സോഴ്സസ്, എവിടെ നിന്നൊക്കെ ആയിരിക്കാം റെസിസ്റ്റീവ് ജീൻസ് ഉള്ള അല്ലെങ്കിൽ പാരന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സസ്യങ്ങൾ ഏതൊക്കെയാവാം? ഇപ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റീസ് ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിനകത്ത് നിങ്ങൾ കണ്ടു കോട്ടൺ പ്ലാന്റ്, വീറ്റ്, അത്തരത്തിലുള്ള സസ്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനെ ഇപ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റി ആവാം ഒരു സോഴ്സ്. അതല്ലെങ്കിൽ ജേം പ്ലാസം കളക്ഷൻ ഓഫ് ദ ക്രോപ്പ്, ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജേം പ്ലാസത്തിൽ നിന്ന് വളരെ ഇഫക്റ്റീവായിട്ട് ഈ പെസ്റ്റ് ഏത് പെസ്റ്റിനാണോ ആക്രമിക്കുന്നത് അതിനെ, ഏത് ഹൈബ്രിഡ് വെറൈറ്റി ആണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിനനുയോജ്യമായിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ജേം പ്ലാസം കളക്ഷനിൽ നിന്നുള്ള ക്രോപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പാരന്റ് ആയിട്ട്. അതല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റിന്റെ വൈൽഡ് റിലേറ്റീവ്സ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സാധാരണഗതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളൊക്കെ വൈൽഡ് വെറൈറ്റീസിൽ ഉണ്ടാവാറുണ്ട്, അവയിൽ നിന്നും എടുക്കാം. അപ്പോൾ സോഴ്സസ് ഓഫ് റെസിസ്റ്റൻസ് ജീൻസ് മേ ബി ഐദർ ദ കൾട്ടിവേറ്റഡ് വെറൈറ്റീസ് ഫ്രം ദ ജേം പ്ലാസം കളക്ഷൻ ഓഫ് ദ ക്രോപ്പ് ഓർ ഓഫ് ദ വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് ദ ക്രോപ്പ്. സോ ഇനി നമുക്ക് ഇൻസെക്ട് പെസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിനെ ധാരാളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പല സസ്യങ്ങളുടേതായിട്ട്. അതിൽ ചില എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ബ്രാസിക്ക. ബ്രാസിക്ക നിങ്ങൾക്ക് അറിയാം, അത് കടുകാണ്. കടുകിന്റെ പ്യൂസ ഗൗരവ് എന്ന വെറൈറ്റി എഫിഡ്സ് എന്ന ഇൻസെക്ട് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള വെറൈറ്റിയാണ്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഫ്ലാറ്റ് ബീൻസ്. ബീൻസ് there are two varieties,
Puza Zem 2 and Puza Zem 3, Jacids, Aphids and Fruit Borer. മൂന്ന് തരത്തിലുള്ള പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള വെറൈറ്റീസ് ആണ് ഫ്ലാറ്റ് ബീൻസിന്റെ Puza Zem 2 ആൻഡ് Puza Zem 3. And the third one is ഒക്ര. ഒക്ര എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒക്ര എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇറ്റ്സ് ലേഡീസ് ഫിംഗർ, ബിന്ദി എന്ന് അറിയപ്പെടും. ലേഡീസ് ഫിംഗറിന്റെ Puza Zavani ആൻഡ് Puza A4. These two varieties are resistive to shoot and fruit borer. തണ്ടും കായും തുരക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ലേഡീസ് ഫിംഗറിന്റെ വെറൈറ്റീസ് ആണ് Puza Zavani ആൻഡ് Puza A4. In the last class, I have told you to find out why these varieties are commonly named as Puza. നിങ്ങൾ എല്ലാവരും തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ക്രോപ്പ് പ്ലാന്റ്സ് ഡിഫറെന്റ് ആണെങ്കിലും വെറൈറ്റീസിന് കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് Puza എന്ന പേര് വന്നതെന്ന്. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ വെറൈറ്റീസിന് പേരിടുന്നത്. പ്യൂസ എന്ന പേര് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഡെവലപ്പ് ചെയ്യുന്ന ഹൈബ്രിഡ് വെറൈറ്റീസിന് നൽകുന്ന പേരാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ ട്രൈ ടു കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് attacking the crop plants, and also know more about hybrid varieties of different crop plants which are pest resistive. സാധാരണ ഗതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ക്രോപ്പ് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങൾ ഏതൊക്കെയാണ്, ഡിസീസ് ഒരുപക്ഷെ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കാൾ കൂടുതൽ വിളകളിലൊക്കെ ഒത്തിരി കുറവ് വരുത്തുന്നതിന് കാരണം അവയെ ആക്രമിക്കുന്ന കീടങ്ങളാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയുക. അത്തരത്തിൽ പെസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, ഏതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്നുകൂടെ ഒന്ന് കണ്ടെത്തും. അനദർ ആസ്പെക്ട് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഈസ് ടു റേസ് ഹൈബ്രിഡ് വെറൈറ്റീസ് വിത്ത് ബെറ്റർ ക്വാളിറ്റി. ഫുഡിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ ബ്രീഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്റ് ബ്രീഡിംഗിന്റെ മറ്റൊരു ആസ്പെക്ട്. എന്താണ് ഈ ഫുഡിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, വി നീഡ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്തായിരുന്നു ഈ ബാലൻസ്ഡ് ഡയറ്റ്? കുഞ്ഞു ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഒരു പ്രോപ്പർ എമൗണ്ടിൽ, കൂടാനും പാടില്ല കുറയാനും പാടില്ലാത്ത പ്രോപ്പർ എമൗണ്ടിൽ കിട്ടുമ്പോഴാണ് നമ്മൾ കിട്ടുന്ന ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. സാധാരണ നമ്മൾ പറയാറുണ്ട് മിൽക്ക് ഈസ് എ ബാലൻസ്ഡ് ഫുഡ്. നമുക്ക് ആവശ്യം, ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് ഭക്ഷണം അല്ല നമ്മൾ കഴിക്കുക. വ്യത്യസ്തങ്ങളായ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? സോ വി നോ ദാറ്റ് ദി കറക്റ്റ് ന്യൂട്രിയൻസ് ഇൻ ദ കറക്റ്റ് പ്രോപ്പർ എമൗണ്ട് നമ്മുടെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും വളരെ അത്യാവശ്യമാണത്. പക്ഷേ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇത്തരത്തില് വളരെ പ്രോപ്പർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ട് അവർക്ക് വളരാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള അളവില് ഫുഡ് കിട്ടുന്നുണ്ടോ? ഭക്ഷണം കിട്ടാത്ത കുട്ടികളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭക്ഷണത്തിന്റെ മൂല്യം എന്താണ് എന്ന് നിങ്ങൾക്ക് അത്തരം ചിത്രങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ലോകത്തില് അറൌണ്ട് 840 million പീപ്പിൾ ഇൻ ദ വേൾഡ് ഡു നോട്ട് ഹാവ് ആഡിക്വേറ്റ് ഫുഡ് ടു മീറ്റ് ദയർ ഡെയിലി റിക്വയർമെന്റ്സ്. കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ എങ്കിലും കണക്കുകൾ പറയുന്നത് 840 million അത്രയോളം ആൾക്കാർക്ക് ആവശ്യത്തിന്, അവരുടെ ഡെയിലി റിക്വയർമെന്റ്സിന് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ ലോകത്ത് ഉണ്ട് എന്നാണ്. അതിലും കൂടി ഒരു കണക്കുണ്ട്, ദാറ്റ് ഇസ് അറൌണ്ട് 3 billions ഓഫ് പീപ്പിൾ സഫർ ഫ്രം എ കണ്ടീഷൻ നോൺ ഇസ് ഹിഡൻ ഹംഗർ. 3 billion ആൾക്കാര് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ വളരാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോഷക സമ്പന്നമായ ഭക്ഷണം ലഭിക്കാത്ത ഏകദേശം 3 billion ആൾക്കാർ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഈ പോഷക സമ്പന്നമായ ആഹാരം? നമുക്ക് വളരാനും ബാക്കി നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനും വേണ്ടിയുള്ള മൈക്രോന്യൂട്രിയൻസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഇവയുടെയൊക്കെ ഡെഫിഷ്യൻസി
ഒരു പക്ഷേ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹിഡൻ ഹംഗർ എന്ന് പറയുക. ഓരോ വൈറ്റമിൻസ് ആയാലും പ്രോട്ടീൻസ് ആയാലും ഒക്കെ അവരുടെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്? പ്രധാനമായിട്ടും അയൺ, അയഡിൻ, വൈറ്റമിൻ എ, സിങ്ക് മുതലായ വളരെ ചെറിയ എമൗണ്ടിൽ മതി എങ്കിൽ പോലും വളരെ അത്യാവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഇവയൊക്കെ ഫുഡിലൂടെ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൽ ഇഫക്ട്സ് എന്തൊക്കെയാണ്? നോർമലി ദേർ ഇസ് ആൻ ഇൻക്രീസ് ദാറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഡിസീസസ്. നമുക്ക് അസുഖമുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രതിരോധ ശേഷി കുറയും. ഇറ്റ് റെഡ്യൂസസ് അവർ മെന്റൽ എബിലിറ്റി. ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസോ വൈറ്റമിൻസോ അല്ലെങ്കിൽ മിനറൽസോ ഒക്കെ ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ മെന്റൽ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദ ലൈഫ് സ്പാൻ. നമ്മുടെ ആയുസ് കുറയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ഇൽ ഇഫക്ട്സ് ഈ ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ലോകത്തിന്റെ ഒരു വിഭാഗം ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനായിട്ടാണ് പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി കൂടിയ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബയോഫോർട്ടിഫിക്കേഷൻ. So what is biofortification? A plant breeding program that increases the nutritional quality of a crop variety is called biofortification. A plant breeding program that increases the nutritional quality of a crop. It is a breeding crops with higher level of vitamins, minerals, proteins and healthier fat. വളരെ കൂടിയ അളവില് വൈറ്റമിൻസ് ഉള്ള, മിനറൽസ് ഉള്ള, മാംസ്യമുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉള്ള, വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഫാറ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ബയോഫോർട്ടിഫിക്കേഷൻ. സോ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ? ബയോഫോർട്ടിഫിക്കേഷൻ എന്ന ഫിനോമിനന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഫോർ ഇംപ്രൂവിംഗ് ദ പ്രോട്ടീൻ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി, ഫോർ ഇംപ്രൂവിംഗ് ദ ഓയിൽ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി, ഫോർ ഇംപ്രൂവിംഗ് ദ വൈറ്റമിൻ കണ്ടന്റ് and for improving the micronutrients and mineral content. നമ്മള് കൃഷി ചെയ്യുന്ന ക്രോപ്പില് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ, ഇപ്പോഴുള്ള കൾട്ടിവേറ്റഡ് ക്രോപ്സിനേക്കാൾ അവയിലുള്ള പ്രോട്ടീൻ്റെ കണ്ടന്റ് കൂട്ടുക, അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക, അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് ഉള്ള സസ്യങ്ങളാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക, വൈറ്റമിൻ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ അവയുടെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യിക്കുക, ഫാറ്റ്, അതുപോലെ മൈക്രോന്യൂട്രിയൻസ്, മിനറൽ കണ്ടന്റ് ഒക്കെ കൃഷി ചെയ്യുന്ന സസ്യങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് വഴി അത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ അത്തരം ഭക്ഷണം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മൾ നേരത്തെ പറഞ്ഞ മാൽ ന്യൂട്രീഷൻ എന്ന അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ എന്നുള്ള അവസ്ഥ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ലെറ്റ് സീ സം എക്സാമ്പിൾസ്. മെയ്സ് ഹൈബ്രിഡ്സ് 2000 മെയ്സ് ഹൈബ്രിഡ്സ്, ചോളത്തിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ളതെന്നറിയോ? ട്വൈസ് ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ്. നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് എസെൻഷ്യൽ അമിനോ ആസിഡുകൾ അത്യാവശ്യമാണ്. അവയിൽ ട്രിപ്റ്റോഫാൻ, ലൈസീൻ എന്ന് പറയുന്ന രണ്ട് അമിനോ ആസിഡുകൾ മെയ്സ് പ്ലാന്റിൽ വളരെ ചെറിയ അളവിൽ ഉണ്ട്. മെയ്സ് സാധാരണ ഭക്ഷണമായ ചോളമാണ്. ചോളത്തിൽ അവയുടെ വളരെ കുറച്ച് എമൗണ്ട് ഉണ്ട്. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വെറൈറ്റീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ, നിലവിലുള്ള എക്സിസ്റ്റിംഗ് വെറൈറ്റീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ രണ്ടിരട്ടി ട്രിപ്റ്റോഫാന്റെയും ലൈസീനിന്റെയും അളവ് അടങ്ങിയ മെയ്സ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ 2000 കഴിഞ്ഞിട്ടുണ്ട്. 2000 തന്നെ അത്തരത്തിലുള്ള മെയ്സ് ഹൈബ്രിഡ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലസ് 66 ഇസ് എ വീറ്റ് വെറൈറ്റി വിച്ച് ഹാവ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ്. അത്തരത്തില് വളരെ കൂടിയ മാംസ്യത്തിന്റെ അളവുള്ള അറ്റ്ലസ് 66 ഡോണർ ആയിക്കൊണ്ട്, അല്ലെങ്കിൽ അറ്റ്ലസ് 66 ആ ഒരു ഹൈ പ്രോട്ടീൻ കണ്ടന്റ് എന്നുള്ള ആ ഒരു സവിശേഷത ഉപയോഗിച്ച് വീറ്റ് വെറൈറ്റീസിന്റെ പുതിയ ഹൈബ്രിഡ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
iron fortified rice variety containing over 5 times iron content. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റൈസിൽ ഉള്ളതിനേക്കാൾ അഞ്ചിരട്ടി അയൺ കണ്ടന്റ് ഉള്ള റൈസ് ഡെവലപ്പ് ചെയ്യാനും ബയോ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിലൂടെ സാധിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ബയോ ഫോർട്ടിഫിക്കേഷൻ ആ ഒരു പ്രോസസ്സിലൂടെ ധാരാളം വെജിറ്റബിൾ ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. So വൈറ്റമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ്, സ്പിനാച്ച് ആൻഡ് പംകിൻ. നിങ്ങൾക്കറിയാം ക്യാരറ്റിലും സ്പിനാച്ചിലും പംകിനും ഒക്കെ ഓൾറെഡി വൈറ്റമിൻ എ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് ആണ്. പക്ഷെ അവയിലുള്ള അതിന്റെ അളവ്, വൈറ്റമിൻ എയുടെ അളവ് കൂടിയ ഹൈബ്രിഡ് വെറൈറ്റീസിനെ IARI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് വൈറ്റമിൻ സി എൻറിച്ച്ഡ് ബിറ്റർ ഗാർഡ്, ബദുവ, മസ്റ്റാർഡ് ആൻഡ് ടൊമാറ്റോ. നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ഈ വെജിറ്റബിൾസ് ഒക്കെ. ബിറ്റർ ഗാർഡ് എന്താണെന്ന് അറിയാം എല്ലാവർക്കും. പാവയ്ക്കയാണ് അല്ലെങ്കിൽ കൈപ്പയ്ക്ക എന്ന് പറയുന്ന ബിറ്റർ ഗാർഡ്. ബദുവ നമ്മുടെ പരിപ്പ് ചീര, ചീര വിഭാഗത്തിൽ പെടുന്ന ഒരു വെജിറ്റബിൾ, ലീഫി വെജിറ്റബിൾ. ദെൻ മസ്റ്റാർഡ് അറിയാം, കടുക്. ടൊമാറ്റോ, തക്കാളി. സോ ദെൻ അയൺ ആൻഡ് കാൽഷ്യം എൻറിച്ച്ഡ് spinach and badwa. Spinach and badwa both are leafy vegetables. Iron and calcium enriched. Avayil iron indeyum calcium indeyum alavu koodudalulla varieties develop cheyittund. Mattonna protein enriched broad beans, lab, french and garden peas. Idellam thanne payaru vibhagathil pedunna valari payaru, amara payaru mudalaya പട്ടാണി പയറ് മുതലായ പയറ് ചെടികളുടെ ഹൈബ്രിഡ് വെറൈറ്റീസ്, പ്രോട്ടീൻ എൻറിച്ച്ഡ്. സാധാരണ നമുക്കറിയാമല്ലോ പയറിലാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് കാണുന്നത്. പ്രോട്ടീൻ്റെ അളവ് കൂടിയ ഇത്തരം പയറുവർഗ്ഗങ്ങളെ ഡെവലപ്പ് ചെയ്യാനും IARI സാധിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ 1/3 ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ, അതല്ല എങ്കിൽ ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാ പോഷകങ്ങളും ലഭിക്കാതെ അണ്ടർ ന്യൂട്രീഷൻ എന്നൊരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് അനുസരിച്ച് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനെല്ലാം പ്രധാനമായിട്ടുമുള്ള കാരണം. അത്തരത്തില് ഭക്ഷണത്തിനൊരു ക്ഷാമം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരുന്ന, ന്യൂട്രിയൻസ് ആവശ്യത്തിന് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ആൾട്ടർനേറ്റ് സോഴ്സ് ആണ് സിംഗിൾ സെൽ പ്രോട്ടീൻ അഥവാ SCP. വാട്ട് ഇസ് എ സിംഗിൾ സെൽ പ്രോട്ടീൻ? ആൻ ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷൻ ഇസ് സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP ഇസ് എ പ്രോട്ടീൻ റിച്ച് സെൽ which is used as a food or feed. ഒരു ഏകകോശ ജീവി അനിമൽസിനോ ഹ്യൂമൻ ബീയിങ്സിനോ പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. അവയുടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സ്പൈറുലിന. സ്പൈറുലിന നിങ്ങൾക്ക് കോമൺലി നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ ബ്ലൂ ഗ്രീൻ ആൽഗേ. ഇറ്റ് സെർവ്സ് ആസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. നോക്കൂ, സ്പൈറലിന വളരെ ചെറിയൊരു ഏകകോശ ജീവിയാണ്, വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവി. ഇറ്റ് ഇസ് എ വെരി ഗുഡ് സപ്ലിമെന്റ് ഓഫ് പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. ഇത്രയും കണ്ടന്റ് സ്പൈറലിനേക്കകത്തു നിന്ന് നമുക്ക് ലഭ്യമാണ്. അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദേ ക്യാൻ ബി വെരി ഈസിലി ഗ്രോൺ. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട്, നിങ്ങൾക്കറിയാം മൈക്രോസ്കോപ്പിക് ആയ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഇത്തരം ജീവികളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ തന്നെ, ലാർജ് സ്കെയിലിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ദി ക്യാൻ ബി ഗ്രോൺ ഓൺ വേസ്റ്റ് വാട്ടർ ഫ്രം പൊട്ടാറ്റോ പ്രോസസ്സിംഗ് പ്ലാന്റ്സ്. സാധാരണ ഉരുളക്കിഴങ്ങ് പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റുകൾ, അവയിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ടാവും, അവയിൽ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അത്തരം പൊട്ടാറ്റോ പ്രോസസ്സിംഗ് പ്ലാന്റുകളിൽ, ഇനി സാധാരണ നമ്മുടെ മെയ്സ് അല്ലെങ്കിൽ വീറ്റ്, റൈസ് ഇവയൊക്കെ വിളവെടുത്തതിന് ശേഷം ബാക്കി വരുന്ന സ്ട്രോയിൽ, അതല്ലെങ്കിൽ മൊളാസസ്, ഷുഗർ ഫാക്ടറീസിൽ ഷുഗർ കെയിനിന്റെ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മൊളാസസ്, ആനിമൽ മെനുവർ, കാലികളുടെ ചാണകം അല്ലെങ്കിൽ അവയിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങൾ, ആൻഡ് ഈവൻ ഇൻ സ്വേജ് വേസ്റ്റ്,
നമ്മുടെ സാധാരണ വേസ്റ്റ് വാട്ടറിൽ പോലും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ സ്പൈറുലിന ഇറ്റ്സ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മറ്റൊരു സ്പൈറുലിനെ ഇത്തരത്തിൽ വളർത്തുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടെയുണ്ട്. ഇറ്റ് റെഡ്യൂസസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇത്തരത്തിലുണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിൽ ഇവ വളരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും ഒരു ഭാഗമായിട്ട് സഹായിക്കാറുണ്ട്. സോ സ്പൈറുലിന ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ സിംഗിൾ സെൽ പ്രോട്ടീൻ which can act as a supplement for protein deficiency. മറ്റൊരു സിംഗിൾ സെൽ പ്രോട്ടീൻ ഉദാഹരണമാണ് മെത്താലോഫിലസ് മെത്താലോട്രോപ്പസ് എന്ന ബാക്ടീരിയ. ഈ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത്, വളരെ പെട്ടെന്ന് വിഭജിക്കാനും വളരാനുമുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അറൌണ്ട് 25 tons ഓഫ് പ്രോട്ടീൻസ് പെർ ഡേ. 25 ടൺ പ്രോട്ടീൻ വരെ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ബാക്ടീരിയയ്ക്ക് സാധിക്കും, മെത്താലോഫിലസ് മെത്താലോട്രോപ്പസിന് സാധിക്കും. ലോകത്ത് ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായപ്പോൾ ഒരു പക്ഷേ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്രോപ്പ് വെറൈറ്റീസിൽ നിന്ന് മീറ്റിലേക്ക് മാറുകയാണ് സാധാരണ മനുഷ്യർ ചെയ്തത്. സാധാരണ നമ്മൾ മീറ്റിനെ കൂടുതൽ ആശ്രയിച്ചു. അപ്പോൾ മീറ്റിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മീറ്റിനെ ആശ്രയിച്ചു എങ്കിലും എന്താണ് ഫുഡ് ചെയിൻ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 3 മുതൽ 10 kilo ഭക്ഷ്യധാന്യങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിക്കുമ്പോഴാണ് മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീവിയിൽ അത് 1 kilo ആയിട്ടെങ്കിലും മാറുക. അതിന്റെ തത്വം നിങ്ങൾ ഫുഡ് ചെയിൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ മീറ്റിനെ കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിന് ഇത്തരം സംഭാവനകൾ അല്ലെങ്കിൽ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിനെ സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ മേഖലയിലെ വലിയൊരു നേട്ടം തന്നെയാണ്. മറ്റൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് മഷ്റൂം. മഷ്റൂം ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ നൗ ആൻഡ് ആർ ഈറ്റൺ ബൈ മെജോറിറ്റി ഓഫ് പീപ്പിൾ. ഇറ്റ് ആക്ട്സ് ആസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. മഷ്റൂമിന്റെ വളർച്ചയും നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫംഗസിനെ പോലും ഇത്തരത്തില് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സോ വി ഹാവ് ഡിസ്കസ് ടുഡേ അബൌട്ട് ദ ബെസ്റ്റ് ഇൻസെക്ട് റെസിസ്റ്റീവ് പ്ലാന്റ്സ്, ദെൻ പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ബെറ്റർ ക്വാളിറ്റി ഫുഡ് ആൻഡ് ദ ബെറ്റർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ദാറ്റ് ഇസ് സിംഗിൾ സെൽ പ്രോട്ടീൻ. So now let us look on for the assignment today. Collect more information about single cell protein and various microorganisms that could be used as good source of protein. Strategies for enhancement in food production എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. That is tissue culture. നിങ്ങൾ നഴ്സറികളിലൊക്കെ ചെടികൾ വാങ്ങാൻ പോകുമ്പോൾ ടിഷ്യൂ കൾച്ചർ തൈകൾ എന്ന ലേബലിലുള്ള ചില പ്രത്യേക തരം ചെടികളെ കണ്ടിട്ടുണ്ടാകും അല്ലേ? എന്താണ് ഈ ചെടികൾക്ക് മറ്റുള്ള സസ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകത? ടിഷ്യൂ കൾച്ചർ തൈകൾ എന്നവയെ പ്രത്യേകമായി പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ചെടികൾ ടിഷ്യൂ കൾച്ചർ എന്ന പ്രൊപ്പഗേഷൻ മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്ത ചെടികളാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടൂളാണ്. പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ ഇറ്റ് ഈസ് ദി കൾച്ചർ ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ. നമുക്ക് ഒരു സെല്ലിനെയോ ടിഷ്യൂവിനെയോ അല്ലെങ്കിൽ ചെടിയുടെ ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിനെയോ ഇൻവിട്രോ കണ്ടീഷനിൽ ഒരു ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് അസെപ്റ്റിക് കണ്ടീഷനിൽ വളർത്തി പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ടിഷ്യൂ കൾച്ചർ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് സെൽസ് ടിഷ്യൂസ് ഓർ എനി പ്ലാന്റ് പാർട്സ് in an artificial nutrient medium to regenerate into a whole plant. ചെടിയുടെ ഒരു സെല്ലിനെയോ ടിഷ്യൂവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിനെയോ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് അണ്ടർ ലബോറട്ടറി കണ്ടീഷനിൽ
അസെപ്റ്റിക് കണ്ടീഷനിൽ ഒരു മുഴുവൻ ചെടിയായി വളർത്തിയെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹേബർലാൻഡ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റാണ്. ഹേബർലാൻഡിനെ ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു പ്രത്യേക തരം എബിലിറ്റി ചെടികളുടെ സെല്ലുകൾക്കുണ്ട്. ഈ എബിലിറ്റിയെ ടോട്ടി പൊട്ടൻസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ടോട്ടി പൊട്ടൻസി? ടോട്ടി പൊട്ടൻസി ഈസ് ദി കപ്പാസിറ്റി ഓഫ് എ സെൽ ടു റീജനറേറ്റ് ഇൻ ടു എ ഹോൾ പ്ലാന്റ്. ചെടിയുടെ ഓരോ ലിവിങ് സെല്ലിനും ഒരു മുഴുവൻ ചെടിയായി മാറാനുള്ള ഒരു പ്രത്യേക തരം എബിലിറ്റി, ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ടോട്ടി പൊട്ടൻസി. സ്റ്റീവാർഡ് കോയിൻ ദ ടേം ടോട്ടി പൊട്ടൻസി. അപ്പോൾ ഒരു പ്ലാന്റ് സെല്ലിനെ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിനെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ നമ്മളൊരു ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് അസെപ്റ്റിക് കണ്ടീഷനിൽ വളർത്തി മുഴുവൻ ചെടികളാക്കി റീജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ, അല്ലേ? ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടി പൊട്ടൻസി. അപ്പോൾ ഏത് പാർട്ടാണോ, അല്ലെങ്കിൽ സെല്ല്, അല്ലെങ്കിൽ ടിഷ്യൂ, അല്ലെങ്കിൽ ഏത് പ്ലാന്റ് പാർട്ടാണോ നമ്മൾ മീഡിയത്തിനകത്ത് വളർത്തി പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, ഈ പ്ലാന്റ് പാർട്ടിന് നമ്മളൊരു പേര് പറയാറുണ്ട്, ദാറ്റ് ഈസ് എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റിൻ്റെ നേച്ചർ ബേസ് ചെയ്ത് ടിഷ്യൂ കൾച്ചറിനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു സെല്ല് നമുക്ക് എക്സ്പ്ലാന്റായിട്ട് ഉപയോഗിക്കാം കൾച്ചറിനായി, ഒരു ടിഷ്യൂ നമുക്ക് ഉപയോഗിക്കാം, ചെടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട്, മേ ബി റൂട്ട്, ഷൂട്ട്, ലീഫ്, എംബ്രിയോ, ആൻതർ, ഇതൊക്കെ തന്നെ നമുക്ക് എക്സ്പ്ലാന്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എക്സ്പ്ലാന്റ് മാറുന്നതിനനുസരിച്ച് ടിഷ്യൂ കൾച്ചറിൻ്റെ പേരിനും ഒരു മാറ്റം വരും. ഇപ്പം നമ്മൾ ആൻതർ ആണ് എക്സ്പ്ലാന്റായിട്ട് ഉപയോഗിച്ചാൽ അതിന് ആൻതർ കൾച്ചർ എന്ന് പേരിട്ട് വിളിക്കാം. മെരിസ്റ്റമാണ് നമ്മൾ എക്സ്പ്ലാന്റായിട്ട് ഉപയോഗിച്ചാൽ മെരിസ്റ്റം കൾച്ചർ. എംബ്രിയോ, എംബ്രിയോ ആണ് എക്സ്പ്ലാന്റായിട്ട് ഉപയോഗിച്ചാൽ എംബ്രിയോ കൾച്ചർ. അപ്പോൾ എക്സ്പ്ലാന്റിൻ്റെ പേര് മാറുന്നതിനനുസരിച്ച് ടിഷ്യൂ കൾച്ചറിനെ പല പേരുകളാക്കി നമുക്ക് പറയാം. ഈ ചെടിയുടെ ലിവിങ് സെല്ലുകളാണ് സാധാരണ എക്സ്പ്ലാന്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി എക്സ്പ്ലാന്റ് നമ്മൾ ഒരു ന്യൂട്രിയൻ മീഡിയത്തിനകത്താണ് ഇടുന്നത്, അല്ലേ? അപ്പോൾ ഈ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് സെല്ലിന് വളരാൻ ആവശ്യമുള്ള ചില കമ്പോണൻസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ കമ്പോണൻസ് ആണ് ഈ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് വേണ്ടത്? ഒരു കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. സൂക്രോസ് ആണ് കാർബൺ സോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനോർഗാനിക് സോൾട്ടുകൾ ഉണ്ടായിരിക്കണം. ഇനോർഗാനിക് സോൾട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, അല്ലേ? അപ്പോൾ ചെടികളുടെ ഗ്രോത്തിന് അത്യാവശ്യം വേണ്ടുന്ന സോൾട്ടുകളാണവ. അപ്പം മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം മീഡിയത്തിനകത്ത്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻസ്, അമിനോ ആസിഡുകൾ ഉണ്ടായിരിക്കണം, പിന്നെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ചെടികളുടെ റൂട്ടിനെയും ഷൂട്ടിൻ്റെ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് ഓക്സിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ റെഗുലേറ്റേഴ്സ് ആയ ഓക്സിൻസും സൈറ്റോകൈനിൻസും ഒക്കെ ഈ മീഡിയത്തിനകത്ത് ഉണ്ടായിരിക്കണം. So the nutrient medium should contain sucrose as carbon source, micro and macro nutrients as inorganic salts, vitamins, proteins, growth regulators such as auxins and cytokinins. Tissue culture nadathunathu under laboratory condition laana. Idoru laboratory work aanu, technique aanu. ടിഷ്യൂ കൾച്ചർ നടത്തുന്ന പ്രത്യേക ടിഷ്യൂ കൾച്ചർ ലാബുകൾ തന്നെയുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ടിഷ്യൂ കൾച്ചർ ലാബാണ്. ടിഷ്യൂ കൾച്ചർ ലാബിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു, അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻസിൽ, സ്റ്റെറൈൽ കണ്ടീഷൻസിലാണ് ടിഷ്യൂ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ടിഷ്യൂ കൾച്ചർ കൈകാര്യം ചെയ്യുന്ന
വ്യക്തികൾ ആ ഒരു അവരെ കൈകാര്യം ചെയ്യുന്ന ടൂൾസ്, ഈ ന്യൂട്രിയൻ മീഡിയം, ഇതൊക്കെ തന്നെ സ്റ്റെറിലൈസ്ഡ് ആക്കിയിട്ടാണ് ടിഷ്യൂ കൾച്ചർ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയും, എക്സ്പ്ലാന്റ് ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് വെക്കുന്ന പ്രോസസ്സിനെ ഇനോക്കുലേഷൻ എന്ന് പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്പിരിറ്റൊക്കെ ഉപയോഗിച്ച് കൈകളൊക്കെ നന്നായിട്ട് ക്ലിയറാക്കി യാതൊരു തരത്തിലുള്ള കണ്ടാമിനേഷനും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാണ് ടിഷ്യൂ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനായി പ്രത്യേക ടിഷ്യൂ കൾച്ചർ ലാബുകളിലാണ് ടിഷ്യൂ കൾച്ചർ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചറിൽ ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? എക്സ്പ്ലാന്റ് അല്ലേ. ഏത് പ്ലാന്റ് പാർട്ടാണോ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് അതിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ കട്ടിംഗ് ഓഫ് ദി എക്സ്പ്ലാന്റ്, എക്സ്പ്ലാന്റിനെ കട്ട് ചെയ്ത് എടുക്കുക. അത് റൂട്ടാകാം, സ്റ്റെമ്മാകാം, ലീഫാകാം, ഒരു ലിവിങ് പ്ലാന്റ് പാർട്ട് ആകണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കട്ടൗട്ട് എക്സ്പ്ലാന്റിനെ എന്ത് ചെയ്യും? ന്യൂട്രിയൻ മീഡിയത്തിനകത്തോട്ട് പ്ലേസ് ചെയ്യും. ഈ എക്സ്പ്ലാന്റ് ഈ മീഡിയത്തിനകത്തിരുന്ന് ഇറ്റ് മൾട്ടിപ്ലൈസ് ആൻഡ് ഫോം എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ കോൾഡ് കാലസ്. ഈ എക്സ്പ്ലാന്റ് ന്യൂട്രിയൻ മീഡിയത്തിനകത്തിരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഒരു സെൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സെല്ലുകളുള്ള ഒരു ടിഷ്യൂ ആണ് നമ്മൾ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് എക്സ്പ്ലാന്റായിട്ടിട്ടാലും അത് അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇറെഗുലറായിട്ടുള്ള, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ഫോം ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് കാലസ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു കാലസിൻ്റെ പിക്ചറാണ്. വാട്ട് ഈസ് കാലസ്? ഇറ്റ് ഈസ് ആൻ ഇറെഗുലർ, അൺഓർഗനൈസ്ഡ് ആൻഡ് അൺഡിഫറൻഷ്യേറ്റഡ് മാസ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. ഈ കാലസ് ചില ഓരോ സെല്ലുകളും പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ സെല്ലുകളും ന്യൂ പ്ലാൻലെറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ടെസ്റ്റ് ട്യൂബിനകത്തോ പെട്രി ഡിഷിനകത്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് വെച്ചു കൊടുക്കുന്നത്. കാലസിൽ നിന്നും ന്യൂ പ്ലാൻലെറ്റ്സ് ഉണ്ടാകുമ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റിനായി ഈ ന്യൂ പ്ലാൻലെറ്റ്സിനെ നമ്മൾ പുതിയ കണ്ടൈനേഴ്സിലോട്ട് മാറ്റും. കണ്ടൈനിങ് ന്യൂട്രിയൻ മീഡിയം, ന്യൂട്രിയൻ മീഡിയമുള്ള പുതിയ കണ്ടൈനേഴ്സിലോട്ട് ഈ ന്യൂ പ്ലാൻലെറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യും. ഫർദർ ഗ്രോത്ത് ഓഫ് ദ പ്ലാൻലെറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ദി കണ്ടൈനേഴ്സ്. ആൻഡ് വെൻ ദ പ്ലാൻലെറ്റ്സ് ബിക്കം മെച്ചുവേർഡ്, ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ദീസ് പ്ലാൻലെറ്റ്സ് ആർ ട്രാൻസ്പ്ലാന്റഡ് ഇൻ ടു ദ സോയിൽ ഓർ ഇൻ പോട്ട്. ഈ ടെസ്റ്റ് ട്യൂബിലോ ഈ കണ്ടെയ്നേഴ്സിലോ ഇരുന്ന് ഈ പ്ലാൻലെറ്റ്സ് ഡെവലപ്പ് ചെയ്ത് മെച്ചുവർ ആകുമ്പോൾ അവിടെ നിന്നും ഇതിനെ മാറ്റി പോട്ടിലോ സോയിലിലോ നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. ഈ ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ അഡ്വൻറ്റേജസ് ഓഫ് ടിഷ്യൂ കൾച്ചർ? വളരെ ഒരു ചെറിയ പീസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൻറ്റേജ് ആണ് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ വിത്തിൻ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് ത്രൂ ടിഷ്യൂ കൾച്ചർ. ഇതിന് പറയുന്ന പേരാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. എക്സ്റ്റെൻസീവായിട്ട് മൈക്രോ പ്രൊപ്പഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫ്ലോറിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറും ഫ്ലോറിക്കൾച്ചറും ഒക്കെ അറിയാമല്ലോ, ഓർണമെൻ്റലായിട്ടുള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൃഷി രീതിയെ പറയുന്ന പേരാണ് ഹോർട്ടിക്കൾച്ചർ. ഓർക്കിഡ്, ഡാലിയ അങ്ങനെയൊക്കെയുള്ള ചില ചെടികളുടെ പൂക്കൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പം പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുക. അപ്പം ടിഷ്യൂ കൾച്ചർ എന്ന ടെക്നിക്ക് ഇന്ന് ഫ്ലോറിക്കൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഫ്ലോറിക്കൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ.
ഇനി മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഞാൻ പറഞ്ഞു തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ് ത്രൂ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ വഴി ധാരാളം ചെടികൾ വളരെ കുറഞ്ഞ കാല പരിധിക്കുള്ളിൽ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പുതിയ ചെടികളെല്ലാം തന്നെ ദേ ആർ ജനറ്റിക്കലി മോർഫോളജിക്കലി സിമിലർ ആണ്. ദേ ആർ ജനറ്റിക്കലി സിമിലർ ടു ദി പാരന്റ് പ്ലാന്റ്. നമ്മൾ ഏത് പ്ലാന്റിൽ നിന്നാണോ എക്സ്പ്ലാന്റ് എടുത്തത് ആ പ്ലാന്റിൻ്റെ അതേ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്ലാന്റ്ലെറ്റ്സ് ആയിരിക്കും ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? ക്ലോൺസ് അല്ലേ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാകുന്ന ഈ പ്ലാന്റ്ലെറ്റ്സുകളെ സോമ ക്ലോൺസ് എന്ന് പേരിട്ട് വിളിക്കും. വാട്ട് ആർ സോമ ക്ലോൺസ്? പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഓർ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ മൈക്രോ പ്രൊപ്പഗേഷൻ ആർ ജനറ്റിക്കലി സിമിലർ ടു ദ പാരന്റ് പ്ലാൻ ആൻഡ് ദേ ആർ കോൾഡ് സോമ ക്ലോൺസ്. ധാരാളം ഫുഡ് പ്ലാന്റ്സ്, ടൊമാറ്റോ, ബനാന, ആപ്പിൾ അങ്ങനെയുള്ള ധാരാളം ഫുഡ് പ്ലാന്റ്സ് കൊമേഴ്സ്യൽ സ്കെയിലിൽ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട്. സാധാരണ നമ്മൾ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ് കൂടുതലും ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ടിഷ്യൂ കൾച്ചറിൻ്റെ മറ്റൊരു അഡ്വൻറ്റേജ് ആണ് വി ക്യാൻ പ്രൊഡ്യൂസ് ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്. രോഗം ബാധിച്ച ചെടികളിൽ നിന്നും രോഗമില്ലാത്ത ഹെൽത്തി പ്ലാന്റ്സിനെ ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർ പ്രൊഡക്ഷൻ ഓഫ് വൈറസ് ഫ്രീ പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും? എക്സ്പ്ലാന്റ് ആയിട്ട് മെരിസ്റ്റം എടുത്താൽ മതി. മെരിസ്റ്റം എക്സ്പ്ലാന്റ് ആയിട്ട് എടുത്താൽ ആ കൾച്ചറിന് നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? മെരിസ്റ്റം കൾച്ചർ അല്ലേ. അപ്പോൾ മെരിസ്റ്റം കൾച്ചർ വഴി നമുക്ക് ഡിസീസ് ഫ്രീ plants or healthy plants can be produced from diseased plants. എന്തായിരിക്കും കാരണം? viruses അല്ലെ disease causing organisms transmit ചെയ്യുന്നത് vascular supply വഴിയാണ്, സൈലത്തിൽ കൂടിയാണ്, mainly through സൈലം. മെരിസ്റ്റത്തിൽ they lack vascular supply. മെരിസ്റ്റത്തിൽ vascular supply ഇല്ല. So ചെടിയുടെ വൈറസ് ഫ്രീ ഏരിയ എന്ന് പറയുന്ന, വാസ്കുലാർ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈറസ് ഫ്രീ ഏരിയ എന്ന് പറയുന്നത് ഏത് പാർട്ടാണ്? മെരിസ്റ്റമാണ്. അതുകൊണ്ട് മെരിസ്റ്റം എക്സ്പ്ലാന്റ് ആയിട്ടെടുത്ത് ടിഷ്യൂ കൾച്ചർ നമ്മൾ നടത്തുകയാണ് എങ്കിൽ രോഗം ബാധിച്ച ഒരു ചെടിയിൽ നിന്ന് പോലും നമുക്ക് ഹെൽത്തി പ്ലാന്റ്സിനെ മെരിസ്റ്റം കൾച്ചർ വഴി ഡെവലപ്പ് ചെയ്ത് എടുക്കാറുണ്ട്. മെരിസ്റ്റം കൾച്ചർ വഴി ഷുഗർ കെയിൻ, ബനാന, പൊട്ടറ്റോ തുടങ്ങിയ ചെടികളെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചറിൻ്റെ മറ്റൊരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത ചെടികളെ നമുക്ക് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ഡെവലപ്പ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ്? ചില പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ ഓർക്കിഡൊക്കെ, ഓർക്കിഡിൻ്റെയൊക്കെ സീഡിനകത്ത് എംബ്രിയോ ഇമ്മച്ചുർ എംബ്രിയോ ആണ്. ചില സീഡുകൾ ഡെവലപ്പ് ചെയ്യില്ല, ജെർമിനേറ്റ് ചെയ്യില്ല. ഒന്നുകിൽ എംബ്രിയോ ഇമ്മച്ചുർ ആയിരിക്കും, അല്ലെങ്കിൽ കോട്ടിലിഡൻസ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകില്ല, എൻഡോസ്പേം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാകില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ചെടികളിൽ നിന്നും സീഡ് ജെർമിനേറ്റ് ചെയ്യുക പ്രയാസമായിരിക്കും. സീഡ് ജെർമിനേറ്റ് ചെയ്തില്ല എങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാകില്ല. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് സാധ്യമല്ലാത്ത, എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ജെർമിനേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന കേസുകളിലൊക്കെ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പ്ലാന്റ്, ഏത് പ്ലാന്റ് പാർട്ടാണോ നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി എടുക്കുന്നത് അതിന് പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്നിക്ക് ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ടോട്ടി പൊട്ടൻസി. ടോട്ടി പൊട്ടൻസി എന്താണ്? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു റീജനറേറ്റ് ഇൻ ടു എ ഹോൾ പ്ലാന്റ്. ടിഷ്യൂ കൾച്ചറിന്റെ ഫാദർ ആരാണ്? ഹേബർലാൻഡ്. ടിഷ്യൂ കൾച്ചറിന്റെ മെയിൻ അഡ്വൻറ്റേജ് ഏതൊക്കെയാണ്? മൈക്രോ പ്രൊപ്പഗേഷൻ, പ്രൊഡക്ഷൻ ഓഫ് സോമ ക്ലോൺസ്, പ്രൊഡക്ഷൻ ഓഫ് ഹെൽത്തി പ്ലാന്റ്സ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ് ഓർ പ്രൊഡക്ഷൻ ഓഫ് വൈറസ് ഫ്രീ പ്ലാന്റ്സ് ത്രൂ മെരിസ്റ്റം കൾച്ചർ. ക്ലിയർ ആയല്ലോ? ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
ഇനി നമ്മൾ അടുത്ത് പോകുന്ന ഒരു ഏരിയയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ? ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു, ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. എന്താണ് ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസുകളെ മാത്രമേ നമുക്ക് ക്രോസ് ഹൈബ്രിഡൈസേഷൻ വഴി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് അല്ലെ ഇംപ്രൊവൈസേഷൻ നമുക്കവിടെ സാധ്യമല്ല. ഇംപ്രൊവൈസേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെടികളെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഒരു ചെടിയിൽ നിന്നും രണ്ട് പ്രോഡക്റ്റ് വേണം എന്നൊക്കെയുള്ള ഇംപ്രൊവൈസേഷൻസ് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് പ്രോട്ടോപ്ലാസ്റ്റുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. രണ്ട് വ്യത്യസ്ത ചെടികളിൽ ചെടികളുടെ സൊമാറ്റിക് സെൽസിനെ നമ്മൾ ആദ്യം ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അവയുടെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം അല്ലേ. പ്രോട്ടോപ്ലാസം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഈ രണ്ട് ചെടികളുടെയും പ്രോട്ടോപ്ലാസത്തെ ഫ്യൂസ് ചെയ്യിപ്പിക്കും. ഫ്യൂസ് ചെയ്യിപ്പിച്ച് കിട്ടുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്. ഈ സൊമാറ്റിക് ഹൈബ്രിഡിനെ കൾച്ചർ ചെയ്ത് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ, എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? രണ്ട് പ്രോട്ടോപ്ലാസ്റ്റ് ഉള്ള പേരെഴുതിയിട്ടുണ്ട് അല്ലേ. ഒന്നിൽ പാരന്റ് 1 പ്രോട്ടോപ്ലാസ്റ്റ് എന്നും അടുത്തതിൽ പാരന്റ് 2 പ്രോട്ടോപ്ലാസ്റ്റ് എന്നും കാണിച്ചിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത ചെടികളിലെ സൊമാറ്റിക് സെൽ ഓർ വെജിറ്റേറ്റീവ് സെൽ ഐസൊലേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് അല്ലേ. ഈ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. രണ്ട് പാരന്റിൻ്റെയും നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് എടുത്ത് ഫ്യൂഷൻ നടത്തുകയാണ്. ഫ്യൂഷൻ നടത്തുന്നത് ഇലക്ട്രിക് ഷോക്കോ കെമിക്കൽസോ അപ്ലൈ ചെയ്തിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്. അങ്ങനെ ഫ്യൂഷൻ നടത്തി കിട്ടുന്ന പ്രോട്ടോപ്ലാസ്റ്റിനെ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. സൈബ്രിഡ് എന്നും പറയാറുണ്ട് ഇവയെ. ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഓർ സൈബ്രിഡ് എന്നും പറയാറുണ്ട്. ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റിനെ നമുക്ക് കൾച്ചർ ചെയ്ത് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റുകളുടെ ഈ ഫ്യൂഷന് പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി ലഭ്യമായ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റിന് പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സ്. ശാസ്ത്രജ്ഞന്മാർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ടൊമാറ്റോ പ്ലാന്റും പൊട്ടറ്റോ പ്ലാന്റും ഉപയോഗിച്ചുകൊണ്ട് സൊമാറ്റിക് ഹൈബ്രിഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. അവരൊരു ടൊമാറ്റോ പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് സെല്ല് എടുത്തു, അതിൻ്റെ പ്രോട്ടോപ്ലാസം ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഒരു പൊട്ടറ്റോ പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലെടുത്ത് അതിൻ്റെ പ്രോട്ടോപ്ലാസവും ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഫ്യൂസ് ചെയ്ത് സൊമാറ്റിക് ഹൈബ്രിഡ് ഉണ്ടാക്കി. ആ സൊമാറ്റിക് ഹൈബ്രിഡിനെ കൾച്ചർ ചെയ്ത് പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുത്തു. ദാറ്റ് പ്ലാന്റ് ലുക്സ് ലൈക്ക് ടൊമാറ്റോ. ടൊമാറ്റോയെ പോലെ ആയിരുന്നു. ഉദ്ദേശം എന്തായിരിക്കണം? ഈ ചെടിയിൽ നിന്നും ഇംപ്രൊവൈസ്ഡ് പ്ലാന്റാണ്. ഈ ചെടിയിൽ നിന്നും പൊട്ടറ്റോയും കിട്ടണം, ടൊമാറ്റോയും കിട്ടണം. അങ്ങനെ ഒരു ചെടി അവരുണ്ടാക്കി എടുക്കുകയും പൊമാറ്റോ എന്ന് പേരിടുകയും ചെയ്തു. ദ പ്ലാന്റ് ഡെവലപ്പ് ത്രൂ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ബൈ ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ ആൻഡ് നെയിം ദിസ് പ്ലാന്റ് ആസ് പൊമാറ്റോ. പൊമാറ്റോ എന്ന് പേരിടുകയും ചെയ്തു. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷന് വേണ്ടി ഉപയോഗിക്കാൻ തക്ക ഡിസേർട്ട് ക്യാരക്ടേഴ്സ് ഈ ചെടികൾക്ക് ഈ പൊമാറ്റോയ്ക്ക് ഇല്ലായിരുന്നു. ചെടി പൊട്ടറ്റോയും ടൊമാറ്റോയും ഉണ്ടാക്കിയാൽ മാത്രം പോരെ അല്ലേ, ഇതിനെ നമ്മൾ ഫീൽഡിൽ കൊണ്ടുവരണമെങ്കിൽ, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിന് മറ്റ് ചില ഡിസേർട്ട് ക്യാരക്ടേഴ്സും കൂടി വേണം. എൻവയോൺമെൻറ്റുമായിട്ട് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്സുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം, ഡിസീസ് റെസിസ്റ്റൻസ് കാണിക്കണം, അങ്ങനെ ധാരാളം ഡിസേർട്ട് ക്യാരക്ടേഴ്സ് വേണം. പക്ഷേ നിർഭാഗ്യവശാൽ ദീസ് പ്ലാന്റ് ഡു നോട്ട് ഹാവ് ഓൾ ദ ഡിസേർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഇറ്റ്സ് കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷൻ. അപ്പോൾ ടിഷ്യു കൾച്ചർ ആണെങ്കിലും സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ഇതൊക്കെ മോഡേൺ ടെക്നിക്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള മോഡേൺ ടെക്നിക്സ് ആണ്? ടു പ്രൊഡ്യൂസ് ന്യൂ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ഓർഡർ ടു ബൂസ്റ്റ് അവർ ഫുഡ് പ്രൊഡക്ഷൻ. ഈ ഏരിയയിൽ
ഒരു അസൈൻമെൻറ്റ് വർക്കാണ് ഇനി നിങ്ങൾക്ക് തരുന്നത്. ഏതെങ്കിലും ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് സന്ദർശിച്ച് അവിടെ നടക്കുന്ന ലാബ് പ്രവർത്തനങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഫോർ ഫുഡ് പ്രൊഡക്ഷൻ എന്നാണ് ഈ ചാപ്റ്റർ, അല്ലേ? ഫുഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങളിൽ കൂടി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യാം, രണ്ട് പാർട്ടായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത്. ആനിമൽ ഹസ്ബൻഡറി ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്. ആനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മാനേജ്മെൻ്റ് ഓഫ് ഫാം മാനേജ്മെൻ്റ്, ഡയറി ഫാം മാനേജ്മെൻറ്റും പൗൾട്രി ഫാം മാനേജ്മെൻറ്റും പരിചയപ്പെട്ടു. അവിടെ ഒരു ഡയറി ഫാം മാനേജ്മെൻ്റ് ആയാലും പൗൾട്രി ഫാം മാനേജ്മെൻ്റ് ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ അവിടെ പഠിച്ചു. അതിനുശേഷം ബീ കീപ്പിംഗ് എന്ന ഒരു ഏരിയ പഠിച്ചു. ബീ കീപ്പിംഗ് വഴി നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ഒരു സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യവും മനസ്സിലാക്കി. ഫിഷറീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രഷ് വാട്ടർ ഫിഷസും മറൈൻ ഫിഷസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നമ്മൾ. ആനിമൽ ബ്രീഡിംഗ് എന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ വ്യക്തമായി നമ്മൾ പഠിച്ചു, അല്ലേ? ആനിമൽസിനെ ബ്രീഡ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. രണ്ട് മെത്തേഡുകളുണ്ട്, ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഇൻ ബ്രീഡിങ്ങും ഔട്ട് ബ്രീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി. ഔട്ട് ബ്രീഡിംഗ് മൂന്ന് തരത്തിലുണ്ടെന്ന് ക്ലിയറായി നിങ്ങൾക്ക്, അല്ലേ? ഏതൊക്കെയാണ്? ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. പിന്നെ നമ്മളൊരു കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻ്റായ MOET എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലായി, അല്ലേ? അത് ആനിമൽ ഹസ്ബൻഡറിയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. പ്ലാന്റ് ബ്രീഡിംഗ് വന്നപ്പോൾ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഡിഫറൻറ്റ് ടെക്നിക്സ്, പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണത്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, പ്ലാന്റ് ബ്രീഡിംഗ് ഉപയോഗിച്ച് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ്, അതിന് എക്സാമ്പിളുകൾ പഠിച്ചു. പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇൻസെക്ട് പെസ്റ്റ് റെസിസ്റ്റൻസ്, അതിനും എക്സാമ്പിൾ പഠിച്ചു. വേറൊരു മേഖലയായ ബയോഫോർട്ടിഫിക്കേഷൻ, പ്ലാന്റ് ബ്രീഡിംഗ് എസ്പെഷ്യലി ഫോർ ഇൻക്രീസിംഗ് ദി ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ക്രോപ്സ്. ബയോഫോർട്ടിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ബയോഫോർട്ടിഫിക്കേഷൻ വഴി ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് കുറേ മനസ്സിലാക്കി. സിംഗിൾ സെൽ പ്രോട്ടീൻ, മൈക്രോ ഓർഗാനിസംസ് എൻറിച്ച്ഡ് വിത്ത് പ്രോട്ടീൻസ്, അതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അവയെന്താണ്, അവയുടെ പ്രാധാന്യം എന്താണ്, അവയുടെ അഡ്വൻറ്റേജസ് എന്താണ്, ആ പ്രോട്ടീൻ ആനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോട്ടീൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സിംഗിൾ സെൽ പ്രോട്ടീനിൽ പഠിച്ചത്. പിന്നെ മോഡേൺ ടെക്നോളജി ആയ ടിഷ്യൂ കൾച്ചറിനെയും സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനുമാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം, പ്ലാന്റ് ബ്രീഡിങ്ങിൽ കൂടിയും ആനിമൽ ഹസ്ബൻഡറിയിൽ കൂടിയുമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറൻറ്റ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിരുന്നാൽ മാത്രമേ ഇൻക്രീസിങ് പോപ്പുലേഷന് ആവശ്യമായ അളവിൽ നമുക്ക് ഫുഡ് സാധ്യമാക്കാൻ പറ്റൂ. അത്രയും ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായില്ല എങ്കിൽ ഭക്ഷ്യക്ഷാമം എന്നൊരവസ്ഥയിലോട്ട് എത്തിപ്പെടും നമ്മൾ. അതുകൊണ്ട് തന്നെ വി ക്യാൻ ത്രോ എവേ ഫുഡ് ഇൻ 1 മിനിറ്റ്, ബട്ട് ഇറ്റ് ടേക്സ് months and years to grow and develop food. So think before you throw your food. Thank you.